हेलो गाइस, वेलकम टू कालकोड आर्ट स्टूडियो। നവോത്ഥാന കാലത്തെ പ്രശസ്തനായ ഒരു കലാകാരനായിരുന്നു ലിയോണാർഡോ ഡാവിഞ്ചി. ലോകത്തിലെ എക്കാലത്തെയും ഏറ്റവും മികച്ച ചിത്രകാരന്മാരിൽ ഒരാളായി കരുതപ്പെടുന്ന ബഹുമുഖ പ്രതിഭയായിരുന്നു അദ്ദേഹം. 1452 April 15 ഇറ്റലിയിലെ ഫ്ലോറൻസിൽ പ്രവീശിയയിലെ വിഞ്ചിക്കടുത്തുള്ള അഗിയോനോ എന്ന ഗ്രാമത്തിൽ ജനിച്ച് അദ്ദേഹം 1519 May 2 ഫ്രാൻസിലെ ക്ലോസ് ലൂസെ കൊട്ടാരത്തിൽ വെച്ച് മരണമടഞ്ഞു. ശില്പി, ചിത്രകാരൻ, വാസ്തുശില്പി, ശാസ്ത്രജ്ഞൻ, ശരീരശാസ്ത്ര വിദഗ്ധൻ, സംഗീത വിദഗ്ധൻ, എഴുത്തുകാരൻ എന്നീ നിലകളിലും അദ്ദേഹം പ്രശസ്തനായിരുന്നു. അച്ഛൻ്റെ പേര് ലിയോണാർഡോ ഡി സർ പിയറോ എന്നും അമ്മയുടെ പേര് കാറ്ററീന എന്നും ആണ്. ഡാവിഞ്ചി എന്നത് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമായ ഇറ്റലിയിലെ വിഞ്ചിയ സൂചിപ്പിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ സാന്താ മെരിയ ഡെല്ല ഗ്രാസിയ ദേവാലയത്തിലെ ലാസ്റ്റ് സപ്പർ, മോണോലിസ എന്നീ ചിത്രങ്ങൾ അവയുടെ കലാമൂല്യത്തിൻ്റെ പേരിൽ ലോകപ്രശസ്തങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ചിന്താഗതികൾ തൻ്റെ കാലത്തിന് മുമ്പിലും ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഹെലികോപ്റ്റർ, ടാങ്ക്, കാൽക്കുലേറ്റർ എന്നിവ ഉണ്ടാക്കുവാനുള്ള മാതൃകകൾ മുതലായവ അങ്ങനെയുള്ളവയാണ്. എയറോഡൈനാമിക്സിലെ നിയമങ്ങൾ വിമാനം കണ്ടുപിടിക്കുന്നതിന് 400 വർഷം മുമ്പ് അദ്ദേഹം കണ്ടുപിടിച്ചു. ഫ്ലോറൻസും പിസയും തമ്മിലുള്ള യുദ്ധത്തിൽ പിസയെ തോൽപ്പിക്കാനായി ഡാവിഞ്ചിയുടെ നേതൃത്വത്തിൽ ഒരു നദിയിൽ അണക്കെട്ട് നിർമ്മിച്ചു. ഒരു പുതിയ ചിത്രകലാ രീതി ലിയോണാർഡോ ഡാവിഞ്ചി വികസിപ്പിച്ചെടുത്തു. അക്കാലത്ത് ചിത്രകാരന്മാർ വെളുത്ത പശ്ചാത്തലമായിരുന്നു ചിത്രങ്ങൾ രചിക്കുവാൻ ഉപയോഗിച്ചിരുന്നത്. ലിയോണാർഡോ ഇരുണ്ട പശ്ചാത്തലം ഉപയോഗിച്ച് ചിത്രങ്ങൾ രചിച്ചു. ഇതൊരു ത്രിമാന പ്രതീതി ചിത്രത്തിലെ പ്രധാന വസ്തുവിന് നൽകി. പല നിഴലുകളുള്ള ഇരുണ്ട ശൈലി ചിത്രങ്ങൾ വരയ്ക്കുന്നതിന് പ്രശസ്തനായിരുന്നു ഡാവിഞ്ചി. ലിയോണാർഡോ 16th century വരച്ച പെയിന്റിങ്ങുകളുടെ കൂട്ടത്തിലെ ചെറിയ ഛായാഗ്രഹണമാണ് മോണോലിസ, അല്ലെങ്കിൽ ലാ ഗിയോകോണ്ട, ചിരിക്കുന്ന ഒന്ന് എന്ന് ഈ ചിത്രത്തെ വിശേഷിപ്പിക്കുന്നു. പ്രസന്റെറ കാലഘട്ടത്തിൽ ഈ ചിത്രം ബാധിക്കത്തക്ക വിധത്തിൽ ലോകപ്രശസ്തമായ ഒന്നായിരുന്നു. ആ പ്രശസ്തി ഒളിഞ്ഞിരിക്കുന്നത് എങ്ങും പിടികൊടുക്കാതെ നിൽക്കുന്ന മോണോലിസയുടെ ചുണ്ടിൽ വിരിയുന്ന ചിരിയിലായിരുന്നു. ഇതിലെ നിഗൂഢത നിറഞ്ഞ സവിശേഷത ഒരു പക്ഷേ ചിത്രകാരൻ സൂക്ഷ്മമായി ചുണ്ടിൻ്റെയും കണ്ണിൻ്റെയും മൂലകളെ നിഴലിലാക്കിയതായിരിക്കാം. അപ്പോൾ ഈ ചിരിയെ നിർണയിക്കാൻ കഴിയാതെ വരുന്നു. നിഴലിൻ്റെ തന്ത്രങ്ങൾ ഉപയോഗിച്ച് ലിയോണാർഡോയുടെ ഈ രീതിയെ സ്ഫുമാട്ടോ എന്നും ലിയോണാർഡോയുടെ പുകവലി എന്നും വിശേഷിപ്പിച്ചു. ലിയോണാർഡോയുടെ മിക്ക എഴുത്തു രീതിയും മിറർ റൈറ്റിങ്ങിലൂടെയായിരുന്നു. ലിയോണാർഡോ തൻ്റെ ഇടത് കൈകൊണ്ട് എഴുതാൻ തുടങ്ങിയത് വലതുവശത്ത് നിന്ന് ഇടത്തെ വശത്തേക്ക് എഴുതി പോകുവാൻ എളുപ്പമായതുകൊണ്ടാകാം. അദ്ദേഹത്തിൻ്റെ നോട്ടുകളും ഡ്രോയിങ്സും ചിന്തയുടെയും താല്പര്യത്തിൻ്റെയും വിശാലതയാണ് തുറന്നടിക്കുന്നത്. ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ അതിസങ്കീർണമായ ചിറകുകളുടെയും ജലത്തിലൂടെ നടക്കാനുതകുന്ന ഷൂസുകളുടെയും ഡിസൈനുകൾ കണ്ട് പണവും ഉപഹാരവും ഒക്കെ നൽകിയിരുന്നു. ഇതിൽ അദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ്ങുകൾക്കാവശ്യമായ കുട്ടികളും വിശദാംശങ്ങളെക്കുറിച്ചും തിരശീലയെക്കുറിച്ചുമുള്ള പഠനങ്ങളും മൃഗങ്ങളുടെയും കുഞ്ഞുങ്ങളുടെയും മുഖത്തെയും മുഖഭാവങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളും അവയവ പഠനത്തിനായി ശരീരം കീറലും സസ്യപഠനവും പാറകളുടെ മാറ്റങ്ങളും നീർച്ചുഴലികളും യുദ്ധാനന്തര യന്ത്രങ്ങളും പറക്കുന്ന യന്ത്രങ്ങളും തത്വശാസ്ത്രവുമെല്ലാം ഉൾപ്പെട്ടിരുന്നു.